പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ട്രെൻഡിങ് പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ മുട്ടയൊന്നും ഉപയോഗിക്കാതെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളാണ്, നമ്മൾ വീശി അടിക്കാതെ നല്ല ലെയറോടുകൂടിയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിനുവേണ്ടി 1/2 കിലോ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1¾ കപ്പോളം വെള്ളവും ചേർത്ത് കൊടുത്ത് നന്നായി കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ലപോലെ കുഴച്ചെടുക്കണം. ഏകദേശം 10 മിനിറ്റോളം നന്നായി കുഴച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. വലിച്ച് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. അതുപോലെ ബോളാക്കി വെച്ചിട്ട് അല്പം എണ്ണ തടവി ഈർപ്പുള്ള തുണി വെച്ചിട്ടൊന്ന് അടച്ച് വെക്കാം. 2 മണിക്കൂർ ഇതുപോലെ ചെയ്യണം. ഇപ്പം 2 മണിക്കൂർ ആയിട്ടുണ്ട്. നന്നായിട്ടൊന്നും കൂടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നീട്ടി വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഇപ്പം ഞാനിവിടെ 10 പീസായിട്ടാണ് കട്ട് ചെയ്തത്. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന വ്യത്യസ്തമായിട്ട് ഈ ഒരു ഷേപ്പിലാണ് ഇത് ഉരുട്ടിയെടുക്കേണ്ടത്. ഇപ്പോൾ ഒരു ഓവൽ ഷേപ്പ് അല്ലെങ്കിൽ സിലിണ്ട്രിക്കൽ ഷേപ്പിൽ നമ്മൾ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇതിലൊക്കെ എണ്ണ തടവി കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ചെയ്തിട്ട് ഈർപ്പുള്ള തുണി വെച്ച് ഒന്നും കൂടെ അടച്ച് വെക്കുകയാണ് 1 മണിക്കൂർ. ഇപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്, കണ്ടില്ല, നല്ല സോഫ്റ്റ് ആണ്. എടുക്കുമ്പം തന്നെ നല്ല ലൂസായി വന്നിട്ടുണ്ട്. ഇനി കൗണ്ടർ ടോപ്പിൽ അത്യാവശ്യം എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ പരത്തിയെടുക്കുകയാണ്. ഇത് പരത്തുന്നത് റൗണ്ട് ഷേപ്പിലല്ല, റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിൽ പരത്തിയെടുത്താൽ മതി. ഇപ്പോൾ കുറച്ചിങ്ങനെ പരത്തിയതിന് ശേഷം കൈകൊണ്ട് ഇതുപോലെ വലിച്ചെടുത്താൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നല്ല തിന്നായിട്ട് കിട്ടും. അപ്പം അല്ലെങ്കിൽ പരത്തിയെടുത്താലും മതി. ഇപ്പം ഞാനിവിടെ കൈകൊണ്ട് വലിച്ചെടുത്തതാണ്. ഇനി കത്തി ഉപയോഗിച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് രണ്ട് സൈഡിൽ നിന്നും തട്ടി നമുക്ക് ഒരുമിച്ചാക്കി എടുക്കണം ഇതിനെ. ഇപ്പോൾ കൈ ഉപയോഗിച്ച് ചെയ്യുക, അല്ലെങ്കിൽ സ്പാച്ചുൽ ഉണ്ടെങ്കിൽ അതും കൊണ്ട് ചെയ്യാം. രണ്ടറ്റം കൂട്ടി വലിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ചുരുട്ടിയെടുക്കണം. അപ്പം രണ്ടറ്റത്തുനിന്നും ഒരുപോലെ ചുരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒന്നിന് മുകളിൽ ഒന്നായി വെച്ചതിന് ശേഷം ജസ്റ്റ് പ്രസ് ചെയ്യുക. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു മെത്തേഡിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്യണം. അതിനുശേഷം കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ ചുട്ടെടുക്കുന്നത്. ഒരു 10 രൂപയുടെ കനത്തിലാണ് കേട്ടോ പരത്തിയെടുത്തത്. നല്ലോണം ചൂടായ കല്ലിൽ അത്യാവശ്യം എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ. നന്നായി തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. സ്പൂൺ വെച്ചിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നന്നായി അടർന്ന് ലെയറായിട്ട് തന്നെ പൊറോട്ട കിട്ടും. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യാൻ. ഉൾഭാഗമൊക്കെ നന്നായി വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. റെഡി ആയിട്ടുണ്ട്. വെറും മൈദ മാത്രം മതി ഇതിന്. നമ്മൾ എണ്ണയോ മുട്ടയോ ഒന്നും ഒരുപാട് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.